ഡൽഹി സർക്കാരിന്റെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ഭാരത് രാഷ്ട്ര സമിതി നേതാവ് കെ കവിത അറസ്റ്റിലായി. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉച്ചയോടെ കസ്റ്റഡിയിലെടുത്ത കവിതയുടെ അറസ്റ്റ് വൈകിട്ടോടെയാണ് രേഖപ്പെടുത്തിയത്. തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ മകളാണ് കവിത. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഐടി വകുപ്പുകൾ ചേർന്ന് റെയ്ഡ് നടത്തിയിരുന്നു. ഡൽഹിയിൽ സർക്കാരിന്റെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയുടെ ലൈസൻസ് 2021 സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഇഡി കണ്ടെത്തുകയും ചെയ്തിരുന്നു. കള്ളപ്പണം വെളുപ്പിച്ചെന്ന വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഇഡി കണ്ടെത്തിയത്. ഏതാനും മദ്യവ്യവസായികൾക്ക് അനർഹമായ ലാഭം ലഭിച്ച ഇടപാടിൽ ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും കവിതയും AAP നേതാവ് വിജയ് നായരും ഇടപെട്ടുവെന്നാണ് ആരോപണം. ഇന്ന് ഉച്ചയോടെ കെ കവിതയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇന്ന് രാവിലെ മുതലാണ് കവിതയുടെ ഹൈദരാബാദിലെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്ന് റെയ്ഡ് നടത്തിയത്. ഏജൻസികളുടെ പല സമൻസുകളും സ്വീകരിക്കാത്തതിന് പിന്നാലെയായിരുന്നു നടപടി. കെ ചന്ദ്രശേഖര റാവുവിന്റെ മകളായ കവിത ഡൽഹി മദ്യനയ അഴിമതിയിൽ നിർണായക പങ്കുവഹിച്ച സൗത്ത് ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് ഇഡി ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട്. ഹൈദരാബാദ് വ്യവസായി ശരത് റെഡ്ഡി, YSR കോൺഗ്രസ് പാർട്ടി MP മകുന്ദ ശ്രീനിവാസലു റെഡ്ഡി, മകൻ രാഘവ് മകുന്ദ റെഡ്ഡി എന്നിവരാണ് സൗത്ത് ഗ്രൂപ്പിലെ മറ്റുള്ളവർ എന്നാണ് ഇഡിയുടെ ആരോപണം. പലതവണ ഇവർക്ക് നോട്ടീസ് അയച്ചിട്ടും ഹാജരായിരുന്നില്ല. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദില്ലി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനും ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. മദ്യ അഴിമതി കേസിലെ ED സമൻസ് സ്റ്റേ ചെയ്യണമെന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സെഷൻസ് കോടതി തള്ളുകയായിരുന്നു. കേസിൽ നാളെ മജിസ്ട്രേറ്റ് കോടതിയിൽ കെജ്രിവാൾ ഹാജരാകണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു. ദില്ലി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോട് നേരിട്ട് ഹാജരാകാൻ കഴിഞ്ഞ മാസം കോടതി സമയം നീട്ടി നൽകുകയായിരുന്നു. മാർച്ച് 16 നേരിട്ടെത്തണമെന്ന് ദില്ലി റൌസ് അവന്യൂ കോടതി കഴിഞ്ഞ മാസം നിർദ്ദേശിച്ചിരുന്നു. മദ്യനയ കേസിൽ ചോദ്യം ചെയ്യാൻ 5 നോട്ടീസുകൾ ഇഡി നൽകിയിട്ടും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. തുടർന്ന് ഇഡി നൽകിയ അപേക്ഷയിൽ നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഓൺലൈനായിട്ടായിരുന്നു കെജ്രിവാൾ റൌസ് അവന്യൂ കോടതിയിലെത്തിയത്. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ നേരിട്ട് ഹാജരാകുന്നതിൽ തടസ്സമുണ്ടെന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു. സമയം നീട്ടി നൽകണമെന്ന കെജ്രിവാളിന്റെ അപേക്ഷ പരിഗണിച്ച കോടതി അടുത്ത മാസം 16 വാദം മാറ്റുകയായിരുന്നു. ഇതിനിടയിലാണ് ഇഡി സമൻസ് തള്ളണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ സെഷൻസ് കോടതിയെ സമീപിച്ചത്. അപേക്ഷ തള്ളിയതോടെ ദില്ലി റൌസ് അവന്യൂ കോടതി നേരത്തെ നിർദ്ദേശിച്ചത് പ്രകാരം നാളെ തന്നെ കോടതിയിൽ ഹാജരാകാൻ ഉത്തരവിടുകയും ചെയ്തു. എന്തായാലും കവിതയ്ക്കും അരവിന്ദ് കെജ്രിവാളിനും തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിരിക്കുന്നത്. പലതവണയും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇവർ ഹാജരായിരുന്നില്ല, നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു.